ഹായ് ഫ്രണ്ട്സ്, മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇവളുമാരത് അവിടെ പോവാണ്. അപ്പൊ നമ്മൾ പോവാണ് കേരളത്തിന്റെ, ഇന്ത്യക്ക് ഒക്കെ അഭിമാനമായ നമ്മുടെ സ്വന്തം ആലപ്പുഴയിലേക്ക്, കുട്ടനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ കുട്ടനാട്ടിലെ ഭംഗികളും എല്ലാം നമുക്ക് കണ്ടിട്ട് അതിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു ടൂറ് പോവാണ് ആലപ്പുഴയ്ക്ക്. അതിന് നമുക്ക് എല്ലാവർക്കും ടൂറ് പോവാം. അങ്ങനെ നമ്മുടെ വണ്ടി ഇതാ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ പൊളി വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വണ്ടിയിലേക്ക് കയറാവേ. ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു സംഘം കൂടിയിട്ടുണ്ട്. അനുഗ്രഹ സി എ ജി, അർച്ചന വുമൻ സെൻറ്ററിൻ്റെ കീഴിലുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലെ എല്ലാവരും ചേർന്ന് ആലപ്പുഴ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ കേരളീയർക്ക് ഫുൾ, എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന, ഇന്ത്യക്കാർക്ക് മുഴുവൻ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. കാരണം ലോകത്തിലെ മുഴുവൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ എടുത്തതിൽ ഒന്ന് നമ്മുടെ ആലപ്പുഴയാണ്. അപ്പോൾ അതിലെല്ലാവർക്കും അഭിമാനിക്കാം. അപ്പോൾ നമുക്ക് പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം. നാല് മണിയാകുമ്പോൾ നമുക്ക് അവിടുന്ന് പുറപ്പെടാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ വണ്ടി വരാൻ കുറച്ച് താമസിച്ചു, അതുകൊണ്ട് നമ്മൾ കുറച്ച് താമസിച്ചു, 4:30 നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാനം എത്താറായി. അപ്പോൾ നേരം പതുക്കനെ വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഓരോ വെള്ളച്ചാട്ടങ്ങൾ, മഴയുണ്ട് കേട്ടോ, മഴ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. എങ്ങനെയാവും എന്നറിയില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് പോയി നോക്കാം. കണ്ടില്ലേ റോഡിൽ മഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളി വിഷ്വൽസൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഞ്ഞുണ്ട് കേട്ടോ, അതുപോലെ തന്നെ വണ്ടിയിൽ നല്ല തണുപ്പുണ്ട്. നമ്മൾ പുറകിലിരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം ഫ്രണ്ടിൽ ഇരിക്കുന്നവരെല്ലാം ഏകദേശം ഉറക്കമൊക്കെ ആണെന്ന് തോന്നുന്നു. പതുക്കനെ വിശക്കാനും ഒക്കെ തുടങ്ങി. അപ്പം നമ്മൾ ആലപ്പുഴയിൽ എന്തെല്ലാമാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. നമ്മൾ നേരം നല്ല പോലെ വെളുത്ത് ഇപ്പോൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കുട്ടിക്കാനം അടുക്കുന്നതേ ഉള്ളൂ കേട്ടോ, കുട്ടിക്കാനം അടുക്കുന്നേ ഉള്ളൂ. കുട്ടിക്കാനത്തൊക്കെ നല്ല മഴ, നല്ല മഞ്ഞെന്ന് വെച്ചാൽ വളരെ നല്ല മഞ്ഞാണ്. രാവിലെ എല്ലാവർക്കും ഒന്ന് ഹാപ്പി ആവാനായിട്ട് ഒന്ന് ഇതാവാനായിട്ടുള്ള ഇതായി വരുന്നേ ഉള്ളൂ. കൊച്ചൊക്കെ ഡാൻസ് കളിക്കാൻ എഴുന്നേറ്റുണ്ട്. പക്ഷേ അവർക്കത്തിൻ്റെ ആ ഒരു ക്ഷീണം കാരണം ഇങ്ങോട്ട് വരുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ അവർ സെറ്റപ്പായിരിക്കും. നല്ല ഇടുപ്പുള്ള പാട്ടായതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് നമുക്ക് വീഡിയോയിലൊന്നും പാട്ട് കേൾക്കാൻ പറ്റില്ല. നല്ല ഇടുപ്പുള്ള പാട്ടാണ് കോട്ടയം തണ്ണീർമുക്കം കൂടിയാണ് നമ്മൾ
ആലപ്പുഴയ്ക്ക് പോകുന്നത്. പിന്നെ ഞാൻ പഠിച്ചിരുന്ന കോളേജും ആ പാമ്പാടിയെല്ലാം കാണാൻ പറ്റി ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ പാമ്പാടി കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. സ്ഥലപ്പേരൊന്നും എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല, അതുകൊണ്ട് അതേത് സ്ഥലമാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി ഇവിടെ സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ പേരാണ് B2B, കണ്ടോ? നമ്മുടെ വണ്ടിയുടെ പേര് B2B എന്നാണ്. നമ്മൾ വണ്ടിയിൽ അടിച്ചു പൊളിച്ച് പോവുകയാണ്. അപ്പം എല്ലാവരും പതുക്കനെ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പവും പിന്നെന്തായിരുന്നു, ചപ്പാത്തി, കടലക്കറി, ഇതാണ് നമ്മളിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഫുഡ്. അതെല്ലാം നമുക്ക് കഴിക്കാം. നിങ്ങൾ വരുന്നോ കഴിക്കാൻ? കുമാരിയമ്മയും ബിജോ ചേച്ചിയൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇത് ശിവാനി, കുക്കു, കുക്കുനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ നിൽക്കുന്നത് രണ്ട് നമ്മുടെ അഹങ്കാരി പിള്ളേരാണ്, തുമ്പി ആറി. ഇവിടുന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പം പിന്നെ ഇവിടുത്തെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ചായ മേടിച്ച് കുടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയിൽ കയറുകയാണ്. വണ്ടിയിൽ കയറിയിട്ട് നേരെ നമ്മൾ പോകുന്നത് തണ്ണീർമുക്കം കാണുന്നുണ്ട്. പക്ഷെ അവിടെ നിർത്തുമെന്നറിയില്ല, മഴ ഇപ്പോൾ ഒന്ന് തോർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. മഴ തോർന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ തണ്ണീർമുക്കം എത്തിയിട്ടുണ്ട്. ഇതാണ് തണ്ണീർമുക്കം. നല്ല കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. വലിയൊരു കടൽ പോലെ നമുക്ക് തോന്നും. മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നതുകൊണ്ട് മൂടലായിട്ട് തോന്നുമ്പോൾ നമ്മൾ ഫുൾ ഇത് കടൽ പോലെ നമുക്ക് തോന്നും. വീഡിയോയെ കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റിയിരുന്നില്ല. അപ്പൊ നമ്മൾ അർച്ചന വുമൻ സെന്ററിന്റെ കീഴില് നമ്മൾ ഒരു ട്രാവൽ ചെയ്യാണ്. നമ്മൾ സംഘത്തിലെ എല്ലാ അംഗങ്ങളെയും കൂട്ടിയാണ് നമ്മളിപ്പോ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടിരുന്ന മുഴുവൻ ഡാൻസ് പരിപാടി സംഭവങ്ങളൊക്കെയാണ് നമ്മള് കണ്ടിരുന്നത്. ഇനി നേരെ നമ്മൾ പോകുന്നത് ഹൗസ് ബോട്ടിലേക്കാണ്. അപ്പൊ ഹൗസ് ബോട്ടേ കയറാം. പിന്നെ നമ്മുടെ ഈ നമുക്ക് വിശിഷ്ട അതിഥിയാണ് അപ്പു മാർഗേട. നിങ്ങളുടെ റേ ചേച്ചിയാണ്, റേ ചേച്ചി തോണ്ട അപ്പുറത്തിരിക്കുന്നു. ഞങ്ങളുടെ മോൾ ചേച്ചി, മോൾ ചേച്ചി ഹായ് പറ. ഹായ് ഗായ്സ്, കണ്ടോ ഞങ്ങളെല്ലാരും ഇത് അടിച്ചു പൊളിച്ച് ഇറങ്ങിയിരിക്കും. വേണ്ട വേണ്ട, പിള്ളേരെല്ലാരും ഉണ്ട്, എല്ലാരും അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അടിപൊളി. അപ്പൊ നമുക്ക് ആലപ്പുഴയിൽ ഇനി പോകാനുള്ള നമ്മളെ ഹൗസ് ബോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഹൗസ് ബോട്ടിലെ വീഡിയോ വിഷ്വൽസും എല്ലാം കാണാം. നീ കണ്ടോ ഞങ്ങളുടെ സഭയും, ഹായ് സഭയും. ആ ഉണ്ടോ ഈ സഭയെന്ന് കുറെ വീഡിയോകളുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഇനി ഹൗസ് ബോട്ടിലെ വിഷ്വൽസ് ഒക്കെ കാണാനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം അല്ലേ. അപ്പൊ നമ്മൾ അടിച്ചു പൊളിക്കുവാണ്, ചോറിഞ്ഞു പോവാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ആലപ്പുഴയിലാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മളടുത്ത ഹൗസ് ബോട്ടിലാണ് കയറാൻ പോകുന്നത്. അതെന്തിനാ ആലപ്പുഴ ഹൗസ് ബോട്ടിലൊക്കെ കയറുന്നത്? അപ്പോ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പൊ ഞങ്ങളെല്ലാം ആദ്യമായിട്ടാണ് കയറുന്നത്. നമുക്ക് അങ്ങോട്ട് ഓക്കെ.
ഇതാ നമ്മള് കറക്റ്റ് ആലപ്പുഴ എത്തിട്ടോ. തലവടി ഭാഗത്താണ് ആ ഉണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല. എത്ര വർണ്ണിച്ചാലും തീരില്ല ആലപ്പുഴയുടെ സൗന്ദര്യം. പുഴകളും കായലുകളും പിന്നെ പച്ചവിരിപ്പിട്ട നെൽപ്പാടങ്ങളും നമ്മുടെ കണ്ണിനെ കുളിർമയേൽപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒന്നാണ് നമ്മുടെ ആലപ്പുഴ. ആലപ്പുഴകളുടെ ഭംഗികൾ പറഞ്ഞറിയിക്കുന്നതിനെക്കാട്ടിലും നല്ലത് കണ്ട് ആസ്വദിക്കുക എന്നതാണ്. അപ്പോൾ ആലപ്പുഴയുടെ സൗന്ദര്യം നിങ്ങളേവരും കണ്ട് ആസ്വദിക്കുക. ഞങ്ങളെല്ലാവരും ഇവിടെ അടിച്ച് പൊളിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റോപ്പെത്തി, നമ്മൾ ബസ് ഇവിടെ പാർക്ക് ചെയ്യാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഇനി ഹൗസ് ബോട്ടിലേക്ക് പോകാനായിട്ട്. അപ്പം നമ്മൾ ഹൗസ് ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും തന്നെ ഹൗസ് ബോട്ടിൽ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ അതിലെന്തായിരിക്കും അതെങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഞങ്ങൾ വളരെ എക്സൈറ്റ്മെൻറ്റാണ്, കാരണം നമുക്ക് ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. അതിന് എല്ലാവർക്കും നന്ദി. ബസ്സിലിരിക്കുമ്പോഴും നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. ഞങ്ങൾ ആ പാടെ പേടിച്ചിരിക്കുകയാണ്, കാരണം ഇവിടുന്ന് കുറച്ച് നടന്നു പോയി വേണം ഹൗസ് ബോട്ടിൽ കയറാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. ഇവിടെ നല്ല മഴയാണെങ്കിലും നല്ല തകർപ്പൻ ചൂടുമാണ്. ഞങ്ങളെല്ലാവരും ബസ്സിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. വളരെ നല്ല ചൂടാണ് കേട്ടോ, ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ഭയങ്കര ചൂടാണ്. നമ്മുടെ അവിടെ ആലപ്പുഴയിലല്ല, കട്ടപ്പനയിൽ മഴ പെയ്താൽ ഭയങ്കര തണുപ്പാണ്. സെറ്ററിട്ടുകൊണ്ട് വേണം ഇരിക്കാനായിട്ട്. ആലപ്പുഴയിൽ പക്ഷേ ഭയങ്കര ചൂടാണ്. 11 മണിക്കാണ് നമുക്ക് ഹൗസ് ബോട്ട് സെറ്റാക്കിയിരിക്കുന്നത്. നമ്മൾ 10 മണിയായപ്പോൾ തന്നെ ഇവിടെ എത്തി. ഇപ്പോൾ 11 മണിയായി, നമുക്ക് ഹൗസ് ബോട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പം വലിയ ബാഗൊന്നും എടുക്കുന്നില്ല, നമ്മുടെ കയ്യിലുള്ള ചെറിയ ബാഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതേ മഴ നല്ല രീതിയിൽ തോർന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നടന്ന് പോകാനുള്ള ഒരു ഇതിലായിട്ട് മഴ നല്ല രീതിയിൽ തോർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗായ്സ്, നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായതുകൊണ്ട് നമുക്ക് ഹൗസ് ബോട്ടിൽ കയറുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഉണ്ടാവും. ആരും മിസ്സാക്കി പോകരുത് നമ്മുടെ വീഡിയോസ്. നമുക്ക് എല്ലാ ഒരു വീഡിയോ പോലും മിസ്സായി പോകരുത് കേട്ടോ.